ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ദിവാലി മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ. ദിവാലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളൊരു ഫംഗ്ഷന് മുമ്പ് സൽവാറൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരുങ്ങാം, അതായത് അധികമല്ല എന്നാൽ വളരെ കുറവല്ലാത്ത രീതിയിൽ എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് കാണാൻ പോണത്. ഇപ്പം എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്, ഡാർക്ക് സ്പോട്സ് ഉണ്ട്, പിമ്പിൾസ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇമ്മക്കുട്ടി ഇത് ഉറക്കത്തിൽ മാന്തി പാടാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് കവറപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോണത്. ഫസ്റ്റ് തന്നെ ലെൻസ് വെക്കുന്നുണ്ട്, ഫ്രഷ് ലുക്കിൻ്റെ ഗ്രീ ഷെയ്ഡിലുള്ള ലെൻസാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു ചെറിയ രീതിയിലെങ്കിലും സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് നന്നാവില്ല, അത് മാത്രമല്ല സ്കിന്നിന് അത് നന്നല്ല കേട്ടോ. പിന്നെ ഫസ്റ്റിന് നമ്മൾ ചെയ്യുന്നത് ലോറിയലിൻ്റെ മൈക്രോ എസൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എച്ച് ഇ സിറമാണ് യൂസ് ചെയ്യണത്. അത് ജസ്റ്റ് ഒന്ന് 2-3 ഡ്രോപ്സ് ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എച്ച് ഇ സിറം ദി ബെസ്റ്റ് ആണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് തന്നെ പ്ലം അപ്പ് ആക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് മോയിസ്ചറൈസർ ഒന്ന് ഇടണം. അതും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ന്യൂട്രോമിൻ്റെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യണത്. അന്ന് നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റീക്വലിൻ്റെ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീനും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാവിലെ എന്നും സൺസ്ക്രീൻ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയെങ്കിലും എടുക്കണം എന്നാണ് പറയണത്, എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാന്ന് പറയണം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടെക്സ്ചറുള്ള സൺസ്ക്രീൻ ആണ്. അതിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺസീലർ, സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ, കണ്ണിൻ്റെ മീതെ, പിന്നെ ഡാർക്ക്നെസ്സുള്ള ഭാഗം, അതായത് മെയിൻലി ഇപ്പോൾ എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ താടിയുടെ അവിടെ. ഈ ഷെയ്ഡ് കാരമൽ ഷെയ്ഡാണ്. ഇതിൽ ഒരു ഓറഞ്ച് അണ്ടർടോൺ ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക്നെസ്സുള്ള ഭാഗം എനിക്ക് പേഴ്സണലി നന്നായിട്ട് കവറപ്പ് ആവുന്നുണ്ട്. ഡസ്കി സ്കിൻ ടോണുകാർക്ക് ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഓറഞ്ച് അണ്ടർടോണും കൂടി ആയതുകൊണ്ട് ഇത് ബെസ്റ്റായിട്ട് സൂട്ട് ആവുന്നുണ്ട്. നല്ല അഫോർഡബിൾ ആണ്, 150-160 രൂപയേറ്റുള്ളൂ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒന്നും കൂടി സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ദാറ്റ് അത് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കൺസീലർ അവിടെ മാത്രമേ ഡാബ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എക്സ്ട്രാ പിന്നെയും കുറച്ച് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും, അത് കൂടാണ്ട് ഇന്ന കോർണേഴ്സിൻ്റെ അവിടെയും, പിന്നെ ക്യൂപിഡ്സ് പോയി ഈ ചുണ്ടിൻ്റെ ഇടയിൽ അവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എഗെയിൻ അവിടെ മാത്രമായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ്ലി ഈ കൺസീലർ സ്പ്രെഡ് ചെയ്യേണ്ട കേട്ടോ. എവിടെയാണോ നമ്മൾ കൺസീലർ ഇട്ടിരിക്കുന്നത് അവിടെ തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സ്പഞ്ച് വെച്ചിട്ടാണ് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ തന്നെ സ്കിന്നാണ് എന്നാൽ അത്യാവശ്യം മാർക്സൊക്കെ കവറപ്പായിട്ടുണ്ട്, ആ ഒരു രീതിയിലായിട്ടുണ്ട്. കൺസീലർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൺസീലർ യൂസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രം കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചൊരു ഗ്ലോയി ലുക്ക് വേണം, അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഫേസ് കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാത്തത് കേട്ടോ. മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്, ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. കാരണം എൻ്റെ ഔട്ട്ഫിറ്റിന് നന്നായിട്ട് പോവും. അപ്പോൾ ആ രീതിയിൽ റെഡാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഒബിയസ്ലി ലിപ്സ്റ്റിക് ഇടുകയാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ അത്. ഇത് തന്നെ നമുക്ക് ബ്ലഷായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി വേറൊരു ബ്ലഷ് മേടിക്കേണ്ട ആവശ്യമില്ല. അത് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക് ആയതുകൊണ്ട് അത് കൂടാണ്ട് ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. അതായത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം അപ്പുറത്തെ ഭാഗത്ത് ഈ ലിപ്സ്റ്റിക് ബ്ലഷായിട്ട് ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ അത് ഇൻടാക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം സെയിം സംഗതി തന്നെ നമ്മൾ ഐ ഷാഡോ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പഞ്ച് വെച്ചിട്ടൊന്ന് എഗെയിൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മിസ് ക്ലെയറിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റാണ്. ന്യൂഡ് ഐ ഷാഡോ പാലറ്റിന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഇങ്ങനെ അങ്ങടും ഇങ്ങടും ആക്കി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ക്രീസിൻ്റെ അവിടെ മാത്രം, അതിൻ്റെ താഴേക്ക് കൊണ്ടുവരേണ്ട കേട്ടോ. ക്രീസിൻ്റെ അവിടെ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഇതൊരു നല്ലൊരു ഷാംപെയിൻ ഷെയ്ഡാണ്. ഇത് നമ്മൾ കണ്ണിൻ്റെ മീതെ കുറച്ച് മാത്രം, എസ്പെഷ്യലി നടുക്കുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ കണ്ണ് നല്ല വലുതായി തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു മാറ്റ് ഷെയ്ഡ്, ഒരു ബേജ് ഷെയ്ഡ് എടുത്തിട്ട് ഈ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തില്ലേ, അതിൻ്റെ മീതയായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ രസമായിട്ട് ഇങ്ങനെ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഐബ്രോസ് എഴുതി കൊടുക്കുകയാണ്. മിസ് ക്ലെയറിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ സ്ട്രോക്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന സ്പൂളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഈരി കൊടുക്കുക. അങ്ങനെയാകുമ്പോഴാണ് നല്ലോണം ബ്ലെൻഡായിട്ട് കുറേ കൂടി ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവുക. ഈ ഐ ഷാഡോ ആണെങ്കിലും ശരി, ഐബ്രോസ് ആണെങ്കിലും ശരി, സാറി, ഹാർഷ് ലുക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു രസം ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ കാജൽ, കാജൽ നമുക്ക് ഇഷ്ടമുള്ള കാജൽ എടുക്കാം. ഒരു ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കാജൽ തന്നെ എടുക്കാം. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്ലം കാജലുണ്ട്, അതേപോലെ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് കെ ബ്യൂട്ടിയുടെ കാജൽ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കുമ്പോൾ ഉള്ളിൽ മാത്രമല്ല പുറത്ത് കൺപീലിയുടെ പുറത്തും നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐലിഡ്സിൻ്റെ അവിടെ കൺപീലിയുടെ തൊട്ട് മീതിയായിട്ട്, മേളിലത്തെ കൺപീലിയുടെ തൊട്ട് മീതിയായിട്ട് ഒരു ചെറിയൊരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നീറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ. നമുക്കിത് പിന്നീട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിങ്ങനെ റഫായിട്ടൊരു ഒരു ചെറിയ വര, ആദ്യമേ തന്നെ ഭയങ്കര തിക്കായിട്ട് വരയ്ക്കേണ്ട, ചെറുതായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ബ്രൗൺ ഷെയ്ഡ് എടുക്കുക, നമ്മൾ നേരത്തെ എടുത്ത ബ്രൗൺ ഷെയ്ഡില്ലേ ക്രീസിൻ്റെ അവിടെ ഇടാൻ, അതെടുക്കുക. അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വരണ ആ ഒരു സ്പഞ്ച് ടിപ്പ് ആപ്ലിക്കേറ്റർ ഉണ്ടല്ലോ, അതിലാണ് എടുക്കണത്. നമുക്ക് വേണമെങ്കിൽ ക്യൂട്ടിപ്പ് എടുത്താൽ മതി, ഇയർബഡില്ലേ, അതെടുത്തിട്ട് അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ലൈറ്റായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഒരു ബ്രൗൺ, ഒരു ഐ ഷാഡോ പോലെ ഒരു ബ്രൗൺ ലൈനറ് എഴുതിയ പോലെ ഉണ്ടാവും. കണ്ണിൻ്റെ താഴെയും ഈ ബ്രൗൺ ഷാഡോ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് കൺമഷി വല്ലാണ്ട് മാഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ, കണ്ണിൻ്റെ താഴെയും മേളിലും. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുക്കുകയും കൂടി ചെയ്താൽ രസമുണ്ടാവും. പിന്നെ ഒന്നും കൂടി ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ഐലൈനറോ പെൻ ഐലൈനറോ എടുത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് ലൈനറ് വരച്ചു കൊടുക്കുക. ഇത് ആർക്കും മനസ്സിലാവരുത് കേട്ടോ, നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അറിയാത്ത പോലെ പതുക്കെ ഒരു കുഞ്ഞു ലൈൻ അത്രമാത്രമേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ മസ്കാര എടുക്കുകയാണ്. മസ്കാര ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കൺപീലിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രമേ ഫുള്ളായിട്ട് നമ്മൾ മേളിന്ന്, അല്ല താഴേന്ന് മേളിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നല്ലോണം ഐലാഷസിൽ കോട്ടായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ, ഐലാഷസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ടിക്ടോക്ക് ഇങ്ങനെ എന്തോ ട്രിക്ക് അങ്ങനെ എന്തോ കണ്ടതാണ്. അപ്പോൾ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ട്രിക്കാണ്. ഇതാരെ തുടങ്ങിയെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെൻഷൻ ചെയ്യാത്തത്. അടിപൊളി ട്രിക്കാണ്. എന്നിട്ട് അതിൻ്റെ മീതെ ഒന്നും കൂടി സാധാരണ സ്പൂളി വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ മസ്കാര ഒന്നും കൂടി സ്പ്രെഡായിട്ട് നല്ല അടിപൊളി ലുക്കാണ്. കണ്ടില്ലേ ഡിഫറൻസ്? അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിലും എഴുതി കേട്ടോ. പിന്നീട് നമ്മൾ സെയിം തന്നെ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് മൂക്ക് മാത്രം ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കിനി വേറെ കോൺടോർ പാലറ്റൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ ആളുകൾക്ക് മൂക്ക് മാത്രം കോൺടോർ ചെയ്താൽ മതിയാവും. പിന്നെ ചിലർക്ക് ഡബിൾ ചിൻ ഉണ്ടാവും, അവിടേക്കൊക്കെ കോൺടോർ ചെയ്യണമെങ്കിൽ, ചീക്സൊക്കെ കോൺടോർ ചെയ്യണമെങ്കിൽ ഒരു ഇത് മേടിക്കാം, കോൺടോർ കിറ്റ് മേടിക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് കെ ബ്യൂട്ടിയുടെ നമ്മൾ ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. അടിപൊളി ഹൈലൈറ്റർ ആണ്. ഇതൊരു ഷാംപെയിൻ ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒട്ടും ഇങ്ങനെ ഉദിച്ചു കാണൂല, എന്നാൽ ഡസ്കി സ്കിൻ ടോണിന് ചേരുകയും ചെയ്യും. ഗോൾഡൻ ഹൈലൈറ്റർ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ഷാംപെയിൻ ഷെയ്ഡ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ചീക്സിൻ്റെ അവിടെ, മൂക്കിൻ്റെ തുമ്പത്ത്, നെറ്റിയുടെ അവിടെ കുറച്ച്, താടിയുടെ അവിടെ ഇട്ടിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കണ്ടേ, ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ എന്തായാലും കുറേ നേരം ലാസ്റ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് മുടിക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹെയർ സിറം എടുത്തിട്ട് ജസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്ത് ജടയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ബി ബ്ലെൻഡിൻ്റെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ സ്ട്രെയിറ്റൻ ചെയ്യുന്നുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. റഫായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സെക്ഷൻ ഇങ്ങനെ മുടിയെടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ് പാർട്ടീഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ജസ്റ്റ് മുടി അഴിച്ചിടുക, അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ സ്ട്രെയിറ്റൻ ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്താൽ. കേൾ ചെയ്യണമെങ്കിൽ കേൾ ചെയ്യുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മാല കമ്മൽ, ഇത് ചോക്കറാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. ഇത് സൃഷ്ടി ജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ്. അവർക്ക് വെബ്സൈറ്റും ഉണ്ട്, വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഉള്ളത്. ഇവരുടെ ജ്വല്ലറീസ് എല്ലാം അതിനൊപ്പം തന്നെ നല്ല യുണീക്കുമാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൽവാറിൻ്റെ ഒപ്പം നല്ല രസമായിട്ട് ചേരുന്നുണ്ട് അല്ലേ, കാണാനായിട്ട്. എന്നാൽ ഒട്ടും ഓവറും അല്ല. സൽവാറിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് ഇങ്ങനത്തെ നെക്ക് പീസസും ചോക്കേഴ്സും ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ട് തോന്നും. ഇതിപ്പോൾ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല എലഗൻറ്റുമാണ്, നല്ല ലുക്കുമാണ്, എന്നാൽ നല്ല സിമ്പിളുമാണ്. ഇപ്പോൾ ഫിംഗറിങ്ങും ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ കുർത്ത, അതേപോലെ തന്നെ ഈ സിഗരറ്റ് പാൻസ്, അതേപോലെ ദുപ്പട്ട, ഇത് സെറ്റായിട്ടാണ് ഉള്ളത്. ഇതൊരു നല്ല രസമായിട്ടുള്ള ബീച്ച് ഷെയ്ഡിലാണ് ഉള്ളത്. ഒരു സിൽക്ക് മെറ്റീരിയൽ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഫംഗ്ഷനൊക്കെ അടിപൊളിയാണ്. സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു ന്യൂഡ് ഹീൽസിനൊപ്പം പെയർ ചെയ്താൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുപ്പട്ട നമുക്ക് വേറെ സൽവാസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം. ഈ കുർത്തയുടെ ഒപ്പം നമുക്ക് വേറെ ദുപ്പട്ട യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ.
എനിക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് എപ്പോഴൊന്നും സാരി ഉടുക്കാനൊന്നും ഇഷ്ടാവുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ലുക്ക് ശരിക്കും വളരെ കംഫർട്ടബിളും ആണ്, എന്നാൽ നല്ല എലഗൻറ്റ് ആൻഡ് ക്ലാസ് ലുക്കുമാണ്. ഈ കുർത്ത ഒരു 1000 എറൗണ്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ്. അതുപോലെ ഈ ജ്വല്ലറി ആണെങ്കിലും ഭയങ്കര അഫോർഡബിൾ, 300 ആ ഒരു റേറ്റിലാണുള്ളത്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ. പിന്നെ ഈ ഈ വീഡിയോ, ഈ ലാസ്റ്റ് ഭാഗത്തെ വീഡിയോയും അതേപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോണ ഫോട്ടോസും അരുൺ ജോസഫ് ആണ് കേട്ടോ എടുത്തന്നിട്ടുള്ള. അരുൺ ജോസഫും ഏഞ്ചൽ ആളുടെ വൈഫാണ്, രണ്ടുപേരും കൂടിയിട്ട് ഉള്ള ഇൻസ്റ്റാ പേജും അതുപോലെ യൂട്യൂബ് ചാനലും ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. അരുൺ വീഡിയോഗ്രാഫറും ആണ് ഫോട്ടോഗ്രാഫറും ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ഫോട്ടോസ് എല്ലാം കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ തന്നെ നമുക്ക് ഇതിലും കാണാം, ഇൻസ്റ്റയിലും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. മേക്കപ്പ്, അതേപോലെ ജ്വല്ലറി, അതേപോലെ ഔട്ട്ഫിറ്റ്, അതേപോലെ തന്നെ അരുൺ ജോസഫ് ആളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ പേജും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ഒരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ് ഹാപ്പി ദിവാളി. എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ലവ് യു ഓൾ സോ 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 മച്ച്. ബൈ, ടേക്ക് കെയർ, ബൈ, ഹാപ്പി ദിവാളി.